അങ്ങനെ നമ്മുടെ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനെ പൂട്ടിക്കെട്ടിയിരിക്കുന്നു ക്രൈംബ്രാഞ്ച്. പൂട്ടിക്കെട്ടിയിരിക്കുന്നു ഏറ്റവും നിർണായകമായ വേളയിൽ ക്രൈംബ്രാഞ്ച്. ഇനി ഗോപാലകൃഷ്ണന് പിടിവള്ളിയില്ല. ഗോപാലകൃഷ്ണന് ഇതുവരെ പിടിവള്ളിയായി നിന്നത് വിചാരണ കോടതി ജഡ്ജി ഹണി വർഗീസിൻ്റെ നിലപാടുകളായിരുന്നു. ആ നിലപാടുകൾ എല്ലാം പരസ്യമായി പുറത്തായി. പരസ്യമായി ആ നിലപാടുകൾ എല്ലാം വ്യക്തമായി രംഗത്ത് വന്നു. വിചാരണ കോടതി ജഡ്ജി ഗോപാലകൃഷ്ണന് അനുകൂലമായി നിലപാടെടുക്കുന്നതിനെ ഗോപാലകൃഷ്ണൻ്റെ ടീം അംഗീകരിച്ചു, സന്തോഷിച്ചു, ആശീർവദിച്ചു. ഗോപാലകൃഷ്ണൻ്റെ വൈതാളികന്മാരായ വളരെ മിടുക്കന്മാരായ രാഹുൽ ഈശ്വറും സജി നന്ദിയാട്ടും ഒക്കെ വിചാരണ കോടതിയിലെ നടപടികൾക്ക് കയ്യടി കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നു. ഇനി വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസ് മാറുകയാണ്. ഇനിയാണ് ഗോപാലകൃഷ്ണൻ വെള്ളം കുടിക്കാൻ പോകുന്നത്. അതിന് അർത്ഥങ്ങൾ ഒരുപാടുണ്ട്. എന്തുകൊണ്ട് ഗോപാലകൃഷ്ണൻ ഇനി വെള്ളം കുടിക്കാൻ പോകുന്നു എന്നത് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. നിരന്തരം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. നിരന്തരം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നാണ്. ഗോപാലകൃഷ്ണൻ ഉപ്പ് തിന്നിട്ടുണ്ടോ? എൻ്റെ ഗോപാലകൃഷ്ണ, നിങ്ങൾ ഇനി വെള്ളം കുടിക്കും. ഇനി നിങ്ങളുടെ കാര്യം വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ആസനത്തിൽ പന്നിപ്പടക്കം വെച്ചതുപോലെ, മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആസനത്തിൽ പന്നിപ്പടക്കമാണ് വെച്ചിരിക്കുന്നത്, അതേപോലെ നിങ്ങൾ നെട്ടോട്ടം ഓടേണ്ടി വരും. നിങ്ങൾക്ക് സപ്പോർട്ടുമായി ഇനി ആരും കാണില്ല. ഇതുവരെ വിചാരണ കോടതി ജഡ്ജിയുടെ ചില ഉത്തരവുകൾ നിങ്ങൾ സപ്പോർട്ടായി കരുതി. ഇതുവരെ രാമൻപിള്ള വക്കീലിൻ്റെ സംരക്ഷണ കവചം നിങ്ങൾ സപ്പോർട്ടായി കരുതി. പക്ഷേ ഇനി നിങ്ങൾക്ക് സപ്പോർട്ടിനായി ആരുമില്ല. കേരള സമൂഹത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്നത് നിങ്ങൾ പണം കൊടുത്ത് വിലക്കെടുപ്പിച്ച, എന്താ പറയുക, അവർക്കൊന്നും സമൂഹത്തിൽ ഒരു ബന്ധവുമില്ല. ഗോപാലകൃഷ്ണ, അവർക്ക് സാമൂഹികമായി ഒരു ബന്ധവുമില്ല. അവരെയൊക്കെ പണം കൊടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് നിങ്ങൾക്ക് അനുകൂലമായി വാർത്തകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. കുറേ ഓൺലൈൻ ചാനലുകളെ നിങ്ങൾ വിലക്കെടുത്തു. എന്തെങ്കിലും അർത്ഥമുണ്ടായോ? ഓൺലൈൻ ചാനലുകൾക്കേ വിലയില്ലാത്ത കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഓൺലൈൻ ചാനലുകൾക്ക് ഇന്നത്തെ കാലത്തിൽ ഒരു വിലയുമില്ല. ഗോപാലകൃഷ്ണ, ചുമ്മാ ഓൺലൈൻ ചാനലുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതി നിങ്ങൾ ഒരുപാട് പണം ചിലവാക്കി. ആ പണമെല്ലാം വെറുതെയായിപ്പോയി. ആ പണമെല്ലാം വ്യർത്ഥമായിപ്പോയി. നിങ്ങൾ ബാലചന്ദ്രകുമാറിനെതിരെ ഒരു കേസ് കൊണ്ടുവന്നു. ഏതോ ഒരു 10 വർഷം മുമ്പ് ബാലചന്ദ്രകുമാർ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞൊരു കേസ്. ആ കേസ് ഒരിക്കലും ഒരിടത്തും എത്തിയിട്ടില്ല. ആ കേസ് തള്ളിക്കളഞ്ഞിരിക്കുന്നു പോലീസ്. ആ കേസ് തള്ളിക്കളഞ്ഞിരിക്കുന്നു കോടതി എന്നാണ് എനിക്കുള്ള അറിവ്. നിങ്ങൾക്കെതിരെ ആരെങ്കിലും മിണ്ടിയാൽ നിങ്ങൾ ഉടനെ സ്ത്രീ പീഡന കേസിൽ ഉൾപ്പെടുത്തും. അതൊക്കെയായിരുന്നു നിങ്ങളുടെ രീതി. ഏറ്റവും തമാശ ജനിപ്പിച്ചത് നിങ്ങൾക്ക് അനുകൂലമായി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നതാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ സമീപത്ത് ഒരു ഫ്ലക്സ് ബോർഡ്, ആലുവ ജംഗ്ഷനിൽ ഒരു ഫ്ലക്സ് ബോർഡ്, ഫ്ലക്സ് ബോർഡുകൾ നിങ്ങളങ്ങ് പറഅങ്ങ് ഉയർത്തി. ഈ ഉയർത്തുന്നതിൻ്റെ അർത്ഥമെന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് നിങ്ങളാണെന്നുള്ളത് ഏകദേശം 100% ഉറപ്പായി. നിങ്ങളുടെ ഓരോ നീക്കങ്ങളും അതിനെ ഉറപ്പാക്കുന്ന തരത്തിലായിരുന്നു. നിങ്ങൾ ഒരുപാട് മനക്കോട്ടകൾ കെട്ടി. നടിയെ ആക്രമിക്കുന്ന കേസിൽ രക്ഷപ്പെടാൻ വേണ്ടി മനക്കോട്ടകൾ കെട്ടി. രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഏതൊക്കെ അറ്റങ്ങളിലേക്ക് പോകണം എന്നുവരെ നിങ്ങൾ മനക്കോട്ട കെട്ടി. ഇനി അത്തരം മനക്കോട്ടകൾക്ക് അർത്ഥമില്ല ഗോപാലകൃഷ്ണ. ഇനി ഒരു മനക്കോട്ടയ്ക്കും അർത്ഥമില്ല. മനക്കോട്ടകളെല്ലാം പാഴായി മാറി, ചീട്ട് കൊട്ടാരമായി മാറി. നിങ്ങൾ ഉയർത്തിക്കെട്ടിയതെല്ലാം ചീട്ട് കൊട്ടാരമായി മാറി തകർന്ന തരിപ്പണം ആയിരിക്കുകയാണ്. വിധി, വിധി നിങ്ങളെ ക്രൂശിച്ചിരിക്കുകയാണ്. വിധി നിങ്ങളെ തേടി വരികയാണ്. നിങ്ങൾക്ക് അന്തിമമായ വിധി. എന്തൊരെടുപ്പായിരുന്നു നിങ്ങൾക്ക് മലയാള സിനിമയിൽ. എന്തൊരു മൈലേജ് ആയിരുന്നു നിങ്ങൾക്ക് മലയാള സിനിമയിൽ. നിങ്ങൾ ഇനീഷ്യൽ കളക്ഷൻ തരുന്ന ഒരു താരമായിരുന്നു. ആ ഇനീഷ്യൽ കളക്ഷൻ തരുന്ന താരത്തിൽ നിന്ന്
ഇനിഷ്യൽ ആയി തന്നെ എന്താ പറയുക അറുബോറായ ഒരു താരമായി നിങ്ങൾ മാറിയിരിക്കും. കഷ്ടം തന്നെ ഗോപാലകൃഷ്ണ, വിധി നിങ്ങൾക്ക് എതിരാണ്, കോടതി നിങ്ങൾക്ക് എതിരാണ്, ജനം നിങ്ങൾക്ക് എതിരാണ്, നിയമ സംവിധാനം നിങ്ങൾക്ക് എതിരേ എതിരാണ്.